നാടിനെ നടുക്കിയ കരിപ്പൂർ വിമാന ദുരന്തത്തിനായി ഇന്നേക്ക് രണ്ടാണ്ട്. 2020 ഓഗസ്റ്റ് 7-നാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്നും 30 അടി താഴ്ചയിലേക്ക് പതിച്ചത്. നാടിനെ നടുക്കിയ വൻ ദുരന്തത്തിന്റെ ഓർമ്മയിലാണ് നാട്ടുകാർ ഇപ്പോഴും. അപ്രതീക്ഷിതമായി സംഭവിച്ച ദുരന്തത്തിൽ പൊലിഞ്ഞത് 21 ജീവനുകൾ. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം പലരുടെയും ജീവൻ രക്ഷിച്ചു. എങ്കിലും അപകടത്തിൽ പരിക്കേറ്റവരിൽ 10-ലധികം പേർ ഇപ്പോഴും കിടന്നകിടപ്പിൽ തന്നെയാണ്. ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, നല്ല മഴയും ഇരുട്ടും എന്നാണ് സംഭവിച്ചത്. ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പിന്നെ ആൾക്കാരൊന്ന് റെസ്ക്യൂ ചെയ്യപ്പോഴാണ് എല്ലാം അറിയണത്. 2 കാലും ഒടിഞ്ഞിരുന്നു, പിന്നെ പുറത്ത് പൊള്ളലുണ്ടായിരുന്നു. അത്ര നിങ്ങൾക്ക് കരിപ്പൂർ വിമാന അപകടത്തിന്റെ 2-ാം വർഷത്തിൽ വിമാന ദുരന്തത്തിൽപ്പെട്ടവരാണ് തങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടി നടന്നവരെ ചേർത്ത് പിടിക്കാൻ കൊണ്ടോട്ടിച്ചിറയിൽ ചുങ്കം പ്രൈമറി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. MDF കരിപ്പൂർ വിമാന അപകട ചാരിറ്റി ഫൗണ്ടേഷനാണ് കെട്ടിടത്തിന് ചെലവുകൾ വഹിക്കുക. നിലവിൽ ചെറയിൽ ചുങ്കം പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ തുക കൊണ്ട് സമാഹരിക്കുന്ന തുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പണമായി സ്വീകരിച്ച് പിന്നെ ചെയ്യുന്നതല്ല. എല്ലാം വളരെ ഈ സമാഹരിച്ച തുക ക്യാഷായി സ്വീകരിക്കാതെ അക്കൗണ്ടിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും സുതാര്യമായി MLA നേതൃത്വത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി MOU ഒപ്പിട്ടതിന് ശേഷം അവർ തരുന്ന ഡിസൈൻ അനുസരിച്ച് ഈ കെട്ടിടം പണിയുക എന്നുള്ളതാണ് മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം ഈ പിന്നെ ആക്ഷൻ ഫോറം ഉദ്ദേശിക്കുന്നത്. MLA സാന്നിധ്യത്തിൽ പിന്നെ മുനിസിപ്പൽ ചെയർമാനും ബന്ധപ്പെട്ട അധികൃതരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരുടെയൊക്കെ അനുമതിയോട് കൂടിയുള്ള ഒരു പ്രവൃത്തിയാണ്, തികച്ചും സുതാര്യമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. കൊണ്ടോട്ടിക്കാരോടുള്ള അഗൈതവമായ ഈ പിന്നെ ദാരുണ ദുരന്തത്തിൽ സംഭവിച്ച ആളുകളുടെ സഹായം എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടോട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നിത്യസ്മാരകമാണ് ഈ ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊറോണ കാലത്ത് സ്വന്തം ജീവൻ മറന്ന് അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ കൊണ്ടോട്ടി പാലക്കാപ്പറമ്പ് മൂക്കൂട് ചിറയിൽ പ്രദേശത്തുകാരുടെ മാതൃകാ പ്രവർത്തനത്തിനുള്ള സ്നേഹോപഹാരമായാണ് ചിറയിൽ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സയടക്കം ആരംഭിക്കുന്നതിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ധാരണാപത്രം ഈ മാസം 7-ന് മന്ത്രി V. അബ്ദുറഹ്മാൻ MDFന് കൈമാറും. ഇതിനുള്ള തുക പരിക്കേറ്റ് നഷ്ടപരിഹാരം ലഭിച്ചവർ അവരവരുടെ വിഹിതത്തിൽ നിന്നാണ് നൽകിയത്. ജനം, മലപ്പുറം.